കേരളത്തിന്റെ സ്വന്തം ഇന്റർനെറ്റ് പദ്ധതിയായ കെ ഫോണിന് കേന്ദ്രം അംഗീകാരം നൽകി. കെ ഫോൺ ഔദ്യോഗിക ഇന്റർനെറ്റ് സേവനദാതാവായി കേന്ദ്ര സർക്കാർ അംഗീകരിച്ചത് അഭിമാനാർഹമായ നേട്ടമാണ്. കെ ഫോണിന് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ കാറ്റഗറി ബി യൂണിഫൈഡ് ലൈസൻസ് നൽകി കേന്ദ്ര ടെലികമ്മ്യൂണിക്കേഷൻസ് വകുപ്പ് ഉത്തരവിറക്കി. കെ എസ് പി കാറ്റഗറിയിൽ ബി ലൈസൻസ് ഒരു സർവീസ് മേഖലാ പരിധിക്കകത്ത് ഇന്റർനെറ്റ് സൗകര്യങ്ങൾ നൽകാനുള്ള പ്രവർത്തന അനുമതിയാണ്. ഇതുപ്രകാരം കേരള സർവീസ് മേഖലാ പരിധിക്കകത്ത് ഇന്റർനെറ്റ് സേവന സൗകര്യങ്ങൾ നൽകാൻ കെ ഫോണിന് സാധിക്കും. ഇതിന്റെ ആദ്യപടി എന്നോണം കെ ഫോണിന് അടിസ്ഥാന സൗകര്യ സേവനങ്ങൾ നൽകുന്നതിനാവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡർ കാറ്റഗറി 1 ലൈസൻസ് കഴിഞ്ഞയാഴ്ച കേന്ദ്രം അനുവദിച്ചിരുന്നു. ഇതോടെ സ്വന്തമായി ISP ലൈസൻസും ഇന്റർനെറ്റ് പദ്ധതിയുമുള്ള സംസ്ഥാനമായി കേരളം മാറി. ഏകദേശം 30,000 സർക്കാർ ഓഫീസുകളിൽ കെ ഫോൺ വഴി ഇന്റർനെറ്റ് സേവനങ്ങൾ നൽകാനുള്ള നടപടികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. അവസാനഘട്ട തയ്യാറെടുപ്പുകൾക്ക് ശേഷം ഇന്റർനെറ്റ് ലഭ്യമാകുന്നതോടെ ഇവിടങ്ങളിലെല്ലാം സർക്കാർ സേവനങ്ങൾ നൽകുന്നത് പേപ്പർ രഹിതമാകുന്നത് ത്വരിതപ്പെടും. കൂടുതൽ വേഗത്തിൽ സേവനങ്ങൾ ലഭ്യമാക്കുന്ന ഒരു ജനസൗഹൃദ അന്തരീക്ഷം സർക്കാർ ഓഫീസുകളിൽ ഉണ്ടാകാൻ ഇത് ഉപകരിക്കും. പൊതുജനത്തിന് കുറഞ്ഞ നിരക്കിലും ഗുണമേന്മയോടുകൂടിയ അതിവേഗ ഇന്റർനെറ്റ് ലഭ്യമാക്കാൻ ഉദ്ദേശിച്ച് LDF സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് കെ ഫോൺ. ഇന്റർനെറ്റ് ഒരു ജനതയുടെ അവകാശമാണെന്ന് പ്രഖ്യാപിച്ച ഈ സർക്കാർ കേരളത്തിന് നൽകുന്ന വലിയ ഉറപ്പുകൂടിയാണ് ഈ പദ്ധതി. അവശ്യ വിഭാഗങ്ങൾക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് മിതമായ നിരക്കിലും ഇന്റർനെറ്റ് സൗകര്യങ്ങൾ ലഭ്യമാക്കുന്ന കെ ഫോൺ പദ്ധതി ടെലികോൺ മേഖലയിലെ കോർപ്പറേറ്റ് ആധിപത്യത്തിനെതിരെയുള്ള ജനകീയ ബദൽ സംവിധാനം കൂടിയാണ്.